അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഷോപ്പിംഗിന് വാങ്ങിയ സാധനങ്ങളെല്ലാം അൺബോക്സിംഗ് ആണ് കേട്ടോ. ടീ കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പോക്കറ്റ് ബാഗ് ആണുള്ളത്. പിന്നെ നമ്മൾ ആർട്ട് ഇൻറ്റഗ്രേഷൻ പ്രോഗ്രാം ടീ കുട്ടിയുടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂണിക്കോൺ പൗച്ച് എല്ലാം. അപ്പം നിങ്ങളുടെ സ്കൂളിലെ ആർട്ട് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് ഏതാണ് ടോപ്പിക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ടീ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ചാക്കിനുള്ളിൽ എന്താ സാധനം കണ്ടാലോ? അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ ചാക്കിൻ്റെ ഉള്ളിൽ നിറച്ചവർ തന്നിട്ടുള്ളത്. നമ്മൾ ആക്ച്വലി ആ സമയത്ത് നമ്മൾ ഷോർട്ട് ചെയ്യുന്നത് കൊണ്ട് വീഡിയോ പർച്ചേസിങ് ചെയ്യാൻ പറ്റിയില്ല. ബില്ല് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി മക്കളെ. ബില്ലെന്ന് പറഞ്ഞാൽ 4000 rupees ആണ് കേട്ടോ. നമ്മൾ അധികം ഒന്നും വാങ്ങിയിട്ടില്ല, കുറച്ച് സ്നാക്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. കാരണം എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തു പോകാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഫേവറേറ്റ് ആയിട്ടുള്ളത് മാഷ്മെലോസാണ്. മാഷ്മെലോ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ല, ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെന്താ വാങ്ങി, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ സാധനങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാ വാങ്ങിയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇപ്പം തന്നെ നമുക്ക് കാണിച്ചു തരാം. മാഷ്മെലോസ് പെടുത്ത് മാഷ്മെലോസ് ഏതാ? രണ്ടെണ്ണം. അത് രണ്ടെണ്ണം. വേറെ? ഇത് രണ്ടെണ്ണം. വേറെ? ഇത് രണ്ടെണ്ണം. നോക്കട്ടെ, അത് ഞാൻ കണ്ടില്ലടാ. ഏതൊക്കെ എടുത്തേ? സ്റ്റാർ, ഇതും വാട്ടർമെലൺ. അതേ കുട്ടിൻ്റെ ഫേവറേറ്റ് ഏതാ എടുത്തേ? അതേതാടാ? ഓക്കെ, അപ്പൊ ഞങ്ങള് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഷോപ്പിംഗ് വീഡിയോ നേരെ കാണിക്കാൻ പറ്റിണ്ടായിരുന്നില്ല. ന്യൂ പ്രൊഡക്ട്സ് വല്ലതും കണ്ടോ നീട്ടിയ? മാഷ്മെല്ലോ എവിടെ എടുത്തത്? മാഷ്മെല്ലോ എവിടെ ഇടാ? രണ്ടെണ്ണം. ആ ഇതാ രണ്ടെണ്ണം. രണ്ട്. ആ ഓക്കെ. അതേതാ ഡാഡിയുടെ? എല്ലാം എടുത്തില്ലേ? ചാക്കിലാക്കേണ്ട അവസ്ഥ കേട്ടോ. ആ ഇതാ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, എല്ലാം ഒന്ന് ഉണ്ടോ നോക്കൂ. ക്ലാസ് നീയും കൂടി ആ ചേട്ടനൊക്കെ ഹെൽപ്പ് ചെയ്യൂ, അപ്പൊ വേഗം വേഗം ആവുമല്ലോ. ആ ആ ബെസ്റ്റ് ഹെൽപ്പ്, നേരെ ഹെൽപ്പ് ചെയ്യടാ. ഇതിനുള്ളിൽ 4000 rupees സംഭവമാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ നേരെ എടുക്കാൻ പറ്റിയില്ല, അപ്പൊ ഞാൻ ഇന്ന് ഈ ചാക്കും കൊണ്ട് നമുക്ക് കൊട്ടി അൺബോക്സ് ചെയ്യാം. പിന്നെ ഫേവറേറ്റ് ഷോപ്പ് നമ്മൾ കൊറേ സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നോക്കി ബാഗ്, നമുക്ക് പോപ്പേഡ് യൂണിക്കോൺ പോപ്പേഡ് ബാഗ്. പിന്നെ നോക്കി നമ്മുടെ ഗാലക്സി പോലെ നല്ല പർപ്പിളിഷ്, നല്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബാഗാണ് നമ്മൾ വാങ്ങിയത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇത്. കാരണം ഇതുപോലെ ഒരെണ്ണം ഞാനിപ്പോ റീസെന്റ് ആയിട്ട് കണ്ടിട്ടില്ല ലെട്ടിയ. ഈ ഒരു ബാഗ്, ഈ ബാഗ് ഇഷ്ടമായിട്ടുള്ളവർ കമന്റ് ചെയ്യാം കേട്ടോ. സത്യത്തിന് നല്ല ക്വാളിറ്റി ബാഗാണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ് ലെട്ടിയ. നന്നായിട്ടുണ്ട്, നല്ലൊരു ലുക്ക് ഉണ്ട്. ഇത് പോപ്പറ്റ് മാത്രമാണെങ്കിലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇതിന്റെ ബാക്കിൽ ആ ഗാലക്സി കൂടി വന്നപ്പോഴാണ് സൂപ്പർ ആയതില്ല. എന്തൊക്കെയാ സംഭവം? ഇത് ഞാൻ ഈ കടയിൽ തന്നെ വാങ്ങിയത് സോപ്പാണ് കേട്ടോ. ഇത് നമ്മള് കയ്യിലായി കഴിഞ്ഞാൽ സോപ്പ് വന്നോണ്ടേ ഇരിക്കും. അതെ. പിന്നെ ടു പെൻസിൽ, പെൻ പെൻസിൽ. എവിടെ ഇവിടെ വെച്ച്, ഇവിടെ വെച്ച്. കണ്ടപ്പോ നീ വാങ്ങിയതാണ്. പിന്നെ ഇതൊരു സംഭവം, നമ്മളിങ്ങനെ എങ്ങനെ തുറക്ക, എന്നോടാണ് ചോദിക്കുന്നത്. ഇത് അങ്ങോട്ടല്ലടാ, ഓപ്പോസിറ്റ് ആയിട്ട് തുറന്നു. അപ്പൊ അതാ ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ മില്ലറാണ്. എന്തായിരുന്നു അതിന്റെ ഉള്ളില്? എന്തായിരുന്നു മില്ലർ? എന്തായിരുന്നു മിറർ? മിറർ എന്താണ് മിറർ? മിറർ എന്റെ ഓരോരോ വാക്കുകൾ ചിലവർക്ക് ഒന്നും കിട്ടുന്നേ ഇല്ല കേട്ടോ. ഇതാണ് മിറർ വിത്ത് കോംബ് വന്നിട്ടുള്ളത് അല്ലേ. ചെള്ളി കോമ്പ്, ഇതൊക്കെ എവിടുന്ന് ഈ ലാംഗ്വേജ് വരുന്നേ മുത്തെ? സ്കൂളിൽ പോയപ്പോ തൊട്ടിട്ട് കൊറേ ലാംഗ്വേജസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ലിബാം. ഓക്കെ, അപ്പം ഇത് രണ്ടെണ്ണാണ്. ഇതാണ് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ക്യൂട്ടായിട്ടുള്ള ഇത് പെർച്ചേസ് ചെയ്തത് അല്ലേ. ഏതാണ് ക്യൂട്ട്നെസ് ഒക്കെ വന്നോട്ടെ. അപ്പം ഇതിൽ ഏത് ബാഗാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണം. എന്റെ ഫേവറേറ്റ് ഇതാട്ടോ. ഓ, അത് പിന്നെ ഏത് ഷോപ്പിൽ പോയാലും അതൊരൊറ്റ സാധനമാണ്. എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല കേട്ടോ. ക്യൂട്ടായിട്ട് കൊറേ
അത്ര ഇഷ്ടായില്ല. നന്നായിട്ടുണ്ട്. ഇത് നന്നായി. എടാ ഇതിന്റെ മേലൊരു ഇതുണ്ട് കണ്ടോ, സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ഒരു ക്രൗൺ പോലെ. നന്നായിട്ടുണ്ട്. ഇത് നന്നായി. ആ തലയിലിടാനുള്ള ഒരു കുറച്ച് ബൺസ് എടുത്തിട്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ആ ഗിഫ്റ്റിന്റെ ഉള്ളിൽ എന്തൊക്കെയാന്ന് അറിയുമോ? എവിടെ വെച്ചേ? ഓ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഭയങ്കര മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. എന്താ മേക്കപ്പ് എന്ന് എനിക്കല്ലേ അറിയൂ. കൈ കൊണ്ടൊക്കെ ഇടാണല്ലേ ടിയ. ബ്രഷ് രണ്ടു ദിവസം ഇരിക്കില്ല, അല്ലെങ്കിൽ ഇതെല്ലാം പോയിട്ടുണ്ടാവും രണ്ടു ദിവസം കഴിഞ്ഞാൽ. പേർപ്പിൾ ലാക്മേയുടെ 925 പേർപ്പിൾ നെയിൽ പോളിഷ് കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലോറിയാൽ പാരീസിന്റെ ഒരു ലിപ്സ്റ്റിക് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടീ കുട്ടിയുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അതിൽ വെക്കാലോ അല്ലേ? യെസ്. പിന്നെ എന്ത് മുത്തേ? അതെന്താണത്? മമ്മയുടെ ഡാഡിയുടെയോ? ഓക്കേ ഫൈൻ, ഇത് കോംപാക്ട് പൗഡറാ. എനിക്ക് ഇതാണ് കിട്ടിയുള്ളത്, ഒരു യൂണിക്കോൺ ഫയൽ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടേ. അതെ, ഇനിയിപ്പം ടീക്കുട്ടിക്ക് ആർട്ട് ഇന്റഗ്രേറ്റഡ് പ്രൊജക്ട്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മക്കളെ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ സ്കൂളിലേക്ക് ഏതാണ് ആർട്ട് ഇന്റഗ്രേറ്റഡ് പ്രൊജക്ട് ഒന്ന് കമന്റ് ചെയ്ത്. അദ്ദിക്കുട്ടനും ടീക്കുട്ടിക്കും ഒക്കെ ഹിമാചൽ പ്രദേശാണ്. അപ്പം CBSE സ്കൂൾസിലെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആർട്ട് ഇന്റഗ്രേറ്റഡ് പ്രൊജക്ടിന്റെ ടോപ്പിക് കമന്റ് ചെയ്യൂ. സീക്വൻസ്. യെസ്, കൊറേ ആയില്ല ടീ അതുപോലത്തെ ഷോപ്പ് ചെയ്തിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡ്രീം ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു ട്രിപ്പ് നെക്സ്റ്റ് വരുന്നുണ്ട്, വൈകാതെ വരുന്നുണ്ട്. വരാൻ പോകുന്ന ഞങ്ങളുടെ ഒരു അടിപൊളി ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദേ പേർപ്പിൾ പേർപ്പിൾ നല്ലൊരു മാച്ചിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഓ എന്താണാവോ ഒരു മിസ്റ്റീരിയസ് ബാഗ് ഇവിടെ വെക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മിസ്റ്റീരിയസ് നെയിൽ കട്ടർ. ഇതാണ് കേട്ടോ, വലിയ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്, ആരും കാണാത്തൊരു സാധനമാണ് നെയിൽ കട്ടർ. ഇന്ന് ആരും കണ്ടിട്ടില്ല ടീ, ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. എന്റെ ടീ നിന്നെ ഇതാണ് കാണാത്ത. അയ്യോ എന്താ കാണിക്കുന്ന ടീ? ആ സ്റ്റാർ അതൊട്ടി ഇട്ടിട്ട് ഇതില് ഇതില് വെള്ളം ഒഴിക്കാന്ന് അല്ലേ? നമുക്ക് വേണ്ട, നമുക്ക് ഒഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ നമുക്കായി തന്നെ. ശരിക്കും ക്യൂട്ട് ആയിട്ടുണ്ട്. അതെ, ഇനി ഈ ചാക്കിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ്? മൊത്തം കട്ടിയിടാ. നമ്മൾ ശരിക്കും ഒന്ന് പർച്ചേസ്, കാരണം ആക്ച്വലി നമ്മളൊരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നിൽക്കുവായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് പർച്ചേസിങ് വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല എനിക്ക്. എന്തുവാടാ, ആ അതിക്കുട്ടനും കൂടെ ഹെൽപ്പിംഗ് ഉണ്ട്. ആ ഓക്കെ, എന്തൊക്കെയോ മെല്ലു 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 മെല്ലു. ഓക്കെ, സോ ഇതിന്റെ നമ്മളെല്ലാം കൂടി ബില്ല് ആയിരിക്കുന്നത്. ബില്ല് എവിടെടാ? ദേ ഒരു നീണ്ട ലിസ്റ്റാണ്, ഒരു നീണ്ട ലിസ്റ്റാണ്. ലാസ്റ്റ് വന്നിട്ട് നമുക്ക് 4000 ആണ് ബില്ല് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അമ്മോ ഇത്രയും വലിയ കുറെ ആയില്ല നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ട്. അതാണ് ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ കേട്ടോ. ഓറിയോന്റെ അല്ലേ? കണ്ടിട്ടില്ല കേട്ടോ. അത് നമുക്ക് ബർത്ത്ഡേസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനം. നമ്മുടെ ഓറിയോന്റെ ഈ ഒരു സാധനം അൺബോക്സിംഗ് കേട്ടോ. മെല്ലെ നമുക്ക് അൺബോക്സ്. ഓ ഇത് ഓറിയോ തന്നെ, അതിന് പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല. ഓ ഒരു 4-5 എണ്ണം വെച്ചിട്ട് തന്നോന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇതിനാണ് ഇപ്പം ഇങ്ങനെ നമ്മളെയൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ കണ്ട ആരും വാങ്ങിക്കൊന്നും വേണ്ട കേട്ടോ, ബെറ്റർ 2 എണ്ണം. ഫ്ലേവേഴ്സ് ഉണ്ടോ? ഓ വലിയ കാര്യമായി. ഇത് ഇപ്പൊ 4 എണ്ണം ഡയറക്റ്റ് ആയിട്ട് വാങ്ങിച്ചാ പോരെ. അത്രേ ഉള്ളൂ സംഭവം, അത്ര അല്ലാതെ വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേറെ എന്തായിരുന്നു? ഇതൊരു റബ്ബറാണ്, ഞാൻ അധികം വാങ്ങിയത് ഒരു കാർ റബ്ബറാണ് കേട്ടോ. കണ്ടിട്ടില്ല. ഇതെന്താ സാധനം? ഇതിനു മുമ്പ് നീ കഴിച്ചിട്ടുണ്ടോ? ജെല്ലി മാൻ. അപ്പൊ ഇത് കഴിച്ചിട്ടുള്ളവർ ജസ്റ്റ് കമന്റ് ചെയ്യുക. അത് ജെല്ലി ആണല്ലേ? അപ്പൊ ഇത് ജെല്ലി. ഇത് എന്ത് ജെല്ലി കട്ട് ചെയ്യാനോ? മാറ്റി വെച്ചേ.
ഇത് ടീ എന്റെ ഫേവറേറ്റ് സ്വീറ്റ്. പിന്നെ വേറെ ഇതിന്റെ ബോക്സ് ആണ് ഇപ്പൊ താഴെ വീണത്. ഓക്കെ, പിന്നെ ഏതാ വെറൈറ്റി ഉള്ളത്? മാഷ് മെലോസ് കുറെ എടുത്തിട്ടുണ്ട്. മാഷ് മെലോ ഏതാ കഴിച്ചിട്ടില്ല? നീ പണ്ട് എപ്പോഴും ഒരു പ്രാവശ്യം ഏതോ ഒരു മോളിൽ പോയിട്ട് വാങ്ങിച്ച് കഴിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്. മാഷ് മെലോസ് ഏതൊക്കെയാ വാങ്ങിച്ചത്? സോ മാഷ് 4 പാക്കറ്റ് ആണ് മാഷ് മെലോസ്. 4 പാക്കറ്റ് മാഷ് മെലോ ലവേഴ്സ് കമന്റ് മമ്മ എല്ലാരും പറഞ്ഞ പോലെ ഈ നിമിഷാന്റെ ഇങ്ങനെ എല്ലാരും കമന്റ് കമന്റ് എന്ന് പറയണേ പറയും. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയണൊക്കെ ടീ കുട്ടി രാത്രി ഇരുന്ന് വായിച്ചു നോക്കും. അപ്പൊ അതൊക്കെ അവൾക്ക് കേൾക്കുമ്പോ രസമല്ലേ ടിയ. അവർക്ക് ഏതൊക്കെ ഫ്ലേവേഴ്സാ ഇഷ്ടം എന്നൊക്കെ നോക്കിയിട്ട് ഇതിന് റേറ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റേറ്റ് വന്നിട്ടുള്ളത് മാഷ് മെലോസിനാണ്. ഇത് ഒരെണ്ണത്തിന് 400 ആണ് തോന്നുന്നത്. ഒരെണ്ണത്തിന് 220 ആണ് കേട്ടോ. ഈ ഒരെണ്ണത്തിന് 220 ആണ്. വേണ്ട ഓപ്പൺ ചെയ്യണ്ട, വേണ്ടടാ ഓപ്പൺ ചെയ്യണ്ട. ഈ മാഷ് മെലോസിനാണ് അത്യാവശ്യം റേറ്റ് വന്നത്. ആ അത് മാഷ് മെലോ ആണല്ലേ. അല്ല അതിനല്ലടാ, ഈ മാഷ് മെലോയ്ക്ക് 50 മാഷ് മെലോസിന് സാധാരണ ഇതിനൊന്നും അങ്ങനെ റേറ്റ് വരാറില്ല. പക്ഷെ മാഷ് മെലോ ഇതിന് അത്യാവശ്യം റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ് അത്, ഫ്രോസൺ ഉണ്ട്, പെൻസിൽ. പിന്നെ അതിക്കുട്ടന് ലഡു ഭയങ്കര ഇഷ്ടാണ്. ലഡു ഇതെന്താ ഡാഡിയുടെ സ്പെഷ്യലാ? ഓ ഡാഡി ഭയങ്കര സിമ്പിളായതുകൊണ്ടില്ല ടിയ, ഡാഡി ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടാണ്. പിന്നെ എന്താ ഇത്? എന്റെ കുഞ്ഞുവാവ അതിക്കുട്ടന്. അതിക്കുട്ടന് ഭയങ്കര ഇഷ്ടം കച്ച മാംഗോസ്. ടീക്ക് ഇഷ്ടല്ല, അതിക്കിന് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഡെയിലി സ്കൂളിൽ പോകുമ്പോ ഒരെണ്ണം ഞാൻ കൊടുത്തു വിടാനുള്ളത്. പിന്നെ ഇതെന്റെ ഫേവറേറ്റാ, ഹൈഡ് ആൻഡ് സീക്ക്. ആ അത് അതിക്കുട്ടന്റെ ഫേവറേറ്റാ. പിന്നെ വേറെ എന്താണല്ലേ, നാരങ്ങമിട്ടായി. നാരങ്ങമിട്ടായി ഫ്രൂട്ട് ലൂപ്സ്. ഫ്രൂട്ട് ലൂപ്സിന്റെ റേറ്റ് പറയാം കേട്ടോ. കൊറേ പേര് ഓരോന്നിന്റെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിന് 185 രൂപ ഫ്രൂട്ട് ലൂപ്സിന് കേട്ടോ. വേണ്ട 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 വേണ്ട, അത് വേണ്ട വേണ്ട. എനിക്ക് സാധനം ഇങ്ങോട്ടുണ്ടല്ലോ ടിയ. പിന്നെ ഇനി എന്താണല്ലേ, ബോൾ പെൻ. ബോൾ പെൻ, ബോൾ പെൻ. പിന്നെ ഇത് ഈ ഒരു സാധനം, ഈ ഒരു തരം ബിസ്ക്കറ്റ്സ് എന്റെ ഭയങ്കര ഫേവറേറ്റ്. ആ ഇതാണ് എന്റെ ഫേവറേറ്റ് കേട്ടോ. എനിക്ക് ഇഷ്ടം ഇതാണ്. അതെ, സൗത്ത് ആഫ്രിക്കൻ സ്റ്റൈൽ. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ്സ് ഇതിൽ ഏതൊക്കെയാണ് കമന്റ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് സ്പ്രിങ്കിൾസ് ആണോ അതോ പ്രിങ്കിൾസ് ആണോ? ആ പ്രിങ്കിൾസ് എന്തോ ഓ ശരി. ആ ഓക്കെ, റബ്ബറും കട്ടറും കിട്ടും. പിന്നെ വേറെ എന്തായിരുന്നു? ആ അത് നോക്കട്ടെ, അത് നീ മറ്റേ ഷോർട്സിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാധനത്തിന്റെ പേര് എന്നിട്ട് നല്ല പുളിപ്പുള്ള ഒരു സാധന. ആ ഇതും ഇഷ്ടമുള്ളവർ കൈ മാറ്റടാ, കൈ മാറ്റ്. ആ ഇത് ഇഷ്ടമുള്ളവരും കമന്റ് ചെയ്യണം. സോൺ പാപ്പടി കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, പോപ്കോൺ. പോപ്കോൺസ്. പിന്നെ വേറെ എന്തായിരുന്നു നമ്മൾ വാങ്ങി? അതെന്താ സാധനം? ബോഡി വാഷ് അല്ലേ. അയ്യോ ഷാംപൂ വാങ്ങിക്കാൻ മറന്നില്ലേ. യെസ് കാർ ഷാംപൂ, അതും മറന്നു. പിന്നെ വേറെ എന്താണ്? അത്രയല്ലുള്ളൂ ടിയ. അപ്പൊ അത്രയല്ലേ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയിലായിട്ട് വരാം കേട്ടോ. സോ ബൈ ബൈ, ടേക്ക് കെയർ.